ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനമെന്ന പോലീസിന്റെ വിവാദ കൈപ്പുസ്തകം പിൻവലിക്കുമെന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശമില്ല, കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. കൈപ്പുസ്തകത്തിലെ വിവാദ പരാമർശത്തിനെതിരെ BJP രംഗത്തെത്തി. ശബരിമലയിൽ പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ സുപ്രീംകോടതി വിധിയുടെ അനുസരിച്ച് എല്ലാ ആളുകൾക്കും അവിടെ പ്രവേശനമുണ്ട് എന്നുള്ളൊരു ആദ്യ വാചകം തന്നെ അതാണ്. സർക്കാർ എന്തോ ഉദ്ദേശിച്ചാണ് നീങ്ങുന്നതെങ്കിൽ അത് മുളയിലെ നുള്ളുന്നതാണ് നല്ലത്, അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ശബരിമലയെ വീണ്ടും പ്രശ്ന ഉള്ള സ്ഥലമാക്കി മാറ്റാൻ, അവിടെ വീണ്ടും വിശ്വാസികളെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ അത് പഴയതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. സർക്കാർ അതിൽ നിന്നെല്ലാം പിന്മാറിയതാണ്, ഒരിക്കൽ സർക്കാരിന് കൈപൊള്ളിയ വിഷയമാണ്, തെറ്റുപറ്റിയതാണ്. വീണ്ടും അത്തരം നീക്കങ്ങളിലേക്ക് വരുന്നത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അത്തരം നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയുന്നതാണ് നല്ലത്. ചേരുന്നുണ്ടിപ്പോൾ സന്നിധാനത്ത് നിന്നും അരുൺ. ദേവസ്വം മന്ത്രി ഇതിന് നൽകുന്ന മറുപടി എന്താണ്, വിശദീകരണം എന്താണ്? ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. BJP യുടെ പ്രതികരണം, ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും, ഈ പരാമർശം പിൻവലിക്കണമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രി സന്നിധാനത്ത് വെച്ചാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. ആർ അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, കേൾക്കാമെങ്കിൽ എന്താണ് ദേവസ്വം മന്ത്രി നൽകുന്ന വിശദീകരണം, ഈ പരാമർശം എങ്ങനെ വന്നു? അരുൺ, ദേവസ്വം മന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലേക്ക്. പോലീസിന് കൊടുത്ത ഡയറക്ഷനാണ്, പോലീസ് അവർ ഡ്യൂട്ടിക്ക് വേണ്ടി കൊടുത്തതാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഇക്കാര്യത്തിൽ നിലവിലുള്ള കേസുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടോടെ അത് അവിടെ തീരുമാനിക്കട്ടെ, അല്ലാതെ ഇവിടെ നമ്മൾ വേറൊരു തീരുമാനം എടുക്കുന്നില്ല. ഇപ്പം നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ ചെയ്ത കാര്യമില്ലേ, അതുപോലെ തന്നെ മുന്നോട്ട് പോകുള്ളൂ, അല്ലാതെ അതിൽ വേറൊരു കാര്യവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഒരു തരത്തിലും ഉണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. ആർ അരുൺരാജ് സന്നിധാനത്ത് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. അരുൺ, എന്താണ് മന്ത്രി പറഞ്ഞത്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഈ ശബരിമല ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ കൈപ്പുസ്തകത്തിലാണ്, ഈ നിർദ്ദേശത്തിലാണ് പ്രധാനമായും ഒരു പിശക് പോലീസിന്റെ ഭാഗത്തു നിന്ന് കടന്നുകൂടിയത്. 2018 വിധിപ്രകാരം, സുപ്രീംകോടതി വിധിപ്രകാരം ശബരിമലയിലേക്ക് എല്ലാ ഭക്തർക്കും എല്ലാ തീർത്ഥാടകർക്കും പ്രവേശിക്കാം, അതിന് തടസ്സം ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു പോലീസർ കൊടുത്ത നിർദ്ദേശത്തിൽ കൃത്യമായി ഒന്നാമത്തെ കാര്യമായി രേഖപ്പെടുത്തിയത്. ഇതാണ് രാഷ്ട്രീയപരമായി സർക്കാരിനെതിരെയുള്ള ആയുധമായി ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. എന്തായാലും സംഭവം മാധ്യമപ്രവർത്തകർ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ ഈ ഉത്തരവ് തന്നെ പിൻവലിച്ചതായി അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ ശബരിമലയിലെ സന്നിധാനമടക്കമുള്ള ചീഫ് കോർഡിനേറ്റർ കൂടിയായ ADGP MR അജിത്കുമാറും ഈ ഉത്തരവ് പിൻവലിച്ചതായി ആ യോഗത്തിൽ തന്നെ അറിയിച്ചു. തുടർന്ന് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പിശക് പറ്റിയതാണ്, മുൻപ് അച്ചടിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പ്രിന്റ് ചെയ്തപ്പോൾ ഉണ്ടായ സാങ്കേതികപരമായ പ്രശ്നമാണ്, ഇത് വായിച്ച് നോക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായി നടപ്പാക്കിയില്ല എന്ന വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ നിർദ്ദേശം തന്നെ പരിപൂർണമായി ഇപ്പോൾ സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഈ വിവാദങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ നിലവിലുള്ള തീരുമാനം. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നടന്നു പോയത് ആ രീതിയിൽ തന്നെ തീർത്ഥാടനം നടന്നു പോകണം എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിനും ഇക്കാര്യത്തിൽ ദുരുദ്ദേശമില്ല എന്നുകൂടി ദേവസ്വം മന്ത്രി ഇന്നത്തെ ആ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നിർദ്ദേശം വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി തിരിച്ചറിഞ്ഞാണ് ഉടൻ തന്നെ ഈ ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ഈ കൈപ്പുസ്തകത്തിലെ പരാമർശവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രതികരണം കൂടി ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. ADGP MR അജിത്കുമാറാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഇത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയവും മറ്റുമൊക്കെ കുറിക്കാനായിട്ട് പോലീസുകാർ കൊടുക്കുന്ന ഒരു കൈപ്പുസ്തകമാണ്. ആ പുസ്തകത്തിൽ സാധാരണഗതിയിൽ പോലീസുകാർ ചെയ്യേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഭാഗമായിട്ട് പല പോയിൻറ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇത് മുൻവർഷങ്ങളിൽ എപ്പോഴോ കൊടുത്തിരുന്ന ഡ്യൂട്ടി ബുക്കിൻ്റെ മാറ്റർ അതുപോലെ കോപ്പി ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ അതിനകത്ത് മറ്റു ചില തെറ്റുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ പിൻവലിച്ച് പുതിയതായിട്ടുള്ള ഡ്യൂട്ടി ബുക്ക് നൽകാനായിട്ട് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള
രീതി തന്നെയാണ് തുടർന്ന് പോകുന്നത്. ആ രീതി തന്നെ തുടർന്ന് പോകാനായിട്ടുള്ള നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.